ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ യൂണിറ്റായ ജീവൽ സ്പന്ദനങ്ങൾ. ഈ യൂണിറ്റിൽ നിന്നും യു എസ് എസിന് വരാൻ ചാൻസ് ഉള്ള ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെയാണ് യു എസ് എസ് എക്സാമിന് വരാൻ പോകുന്നത് അതും കൂടിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കൺമതിലിന്മേൽക്കളം നിറഞ്ഞൊരു നാളമ്പല പ്രാവുകൾ എന്ന പോലെ കൊച്ചനുജൻ എന്ന ഇടശ്ശേരിയുടെ കവിതയിലെ വരികളിൽ അടിവരയിട്ട പദം സൂചിപ്പിക്കുന്നത് ആരെയാണ്? ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നാളമ്പല പ്രാവുകൾ അത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ കൊച്ചനുജന്റെ കൂട്ടുകാരെ, ബി വരന്റെ വീട്ടുകാരെ, സി പക്ഷികളെ, ഡി ചേച്ചിയുടെ കൂട്ടുകാരെ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, വരന്റെ വീട്ടുകാരെ. സോറി, വരന്റെ വീട്ടുകാരെയാണ് നാളമ്പല പ്രാവുകൾ എന്ന് ഈ കവിതയിൽ കവിതയിൽ പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകമേത്? ഓപ്ഷൻ എ കറുത്ത ചെട്ടിച്ചികൾ, ബി പുത്തൻ കലവും അരിവാളും, സി കൂട്ടുകൃഷി, ഡി ഒരു പിടി നെല്ലിക്ക. ഓക്കെ, ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, കൂട്ടുകൃഷി. ഒരു ഈ കാര്യം നിങ്ങൾ നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചാൽ, കാര്യം ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഒരു കവിയാണ്, എങ്കിൽ പോലും അയാൾ ഒരു നാടകം രചിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരാണ് കൂട്ടുകൃഷി. ഓക്കെ, ഇടശ്ശേരിയുടെ നാടകം കൂട്ടുകൃഷി. ഇനി ഓക്കെ, അപ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നായരെ പറ്റി കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് ജനിച്ചു. പിന്നെ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത്. അളകാവലി, കാവിലെ പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, പുത്തൻ കലവും അരിവാളും, പൂതപ്പാട്ട്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. ഓക്കെ, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ അതുപോലെ കുറച്ച് നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂട്ടുകൃഷി, നൂലാമാല, ചാലിയെത്തി, കളിയും ചിരിയും, എണ്ണിച്ചുട്ട അപ്പം. ഇനി കുറച്ച് ഇയാൾ പ്രധാനമായും അറിയപ്പെടുന്നത് കവി എന്ന രീതിയിലാണെങ്കിൽ കൂടിയും നാടകങ്ങളും കഥകളും ഒക്കെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയാളുടെ പ്രധാനപ്പെട്ട കഥകളാണ് പൊരിച്ച നഞ്ഞ്, 41 സുന്ദരിമാർ. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ, അയാളുടെ ഫോട്ടോയാണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിൽ, ഈ ഒരു ചാപ്റ്റർ എന്നല്ല, പൊതുവേ യു എസ് എസ് എക്സാമിന് കുറച്ച് ശൈലികളും അതിൻ്റെ ആശയവും ചോദിക്കുന്നത് സാധാരണയാണ്. മിക്കവാറും ഒക്കെ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ശൈലി അതിൻ്റെ അർത്ഥവും നോക്കാം. ആദ്യത്തേത് കച്ച കെട്ടുക. നമ്മൾ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വീഡിയോസ് ചെയ്തപ്പോഴും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് വെച്ചിട്ടുള്ളതാണ് ഇവിടെ. കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക. രണ്ടാമത്തേത് നാന്ദി കുറിക്കുക എന്നാൽ ആരംഭിക്കുക. തിരശീല വീഴുക, അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ, അവസാനിക്കുക. അടുത്തത് വേലി തന്നെ വിളവ് തിന്നുക, സംരക്ഷിക്കേണ്ടവർ തന്നെ മുടിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക, ഒതുക്കി കഴിക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഈ നാലെണ്ണം ഓർത്ത് വെച്ചേക്കുക: കച്ച കൊട്ടുക, നാന്ദി കുറിക്കുക, തിരശീല വീഴുക, വേലി തന്നെ വിളവ് തിന്നുക, ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക, എന്തൊരു ഒരു കാര്യത്തെ ചുരുക്കി പറയുക എന്നുള്ളതിനാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. അടുത്തത് സുഗ്രീവാജ്ഞ, ലംഘിക്കാനാവാത്ത കൽപ്പന. ശിങ്കിടി പിടിക്കുക, സോറി, ശിങ്കിടി പാടുക, ഏറാൻ മൂളുക, ഏതെങ്കിലും ഒരാളോട് കൂടി ചേർന്ന് നിൽക്കുക. തലമറന്ന് എണ്ണ തേക്കുക, ആശ്രയമായതിനെ അവഗണിച്ച് പ്രവർത്തിക്കുക. താപ്പാന, പരിചയ സമ്പന്നൻ. ചെണ്ട കൊട്ടിക്കുക, ബിഡിയാകുക. ഓക്കെ, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചില്ലെങ്കിൽ കേട്ട് വെച്ചിരുന്നാൽ മതി. നമുക്ക് എക്സാമിന് വരുമ്പോൾ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും, അപ്പോൾ അതിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അതിലേറ്റവും അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇവിടെ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ശിങ്കിടി പാടുക, ഏറാൻ മൂളുക, അതുപോലെ ചെണ്ട കൊട്ടിക്കുക, വിഡ്ഡിയാക്കുക. ഓക്കെ, ഈ കുറച്ച് ശൈലികൾ ഓർത്ത് വെച്ചേക്കുക.
നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻസിന്റെ ബാക്കി നോക്കാം. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എ ജി കുമാരപിള്ള അരളിപ്പൂക്കൾ, ബി ഇടശ്ശേരി ഗോവിന്ദൻ നായർ പൂലപ്പാട്ട്, സി ഡി പത്മനാഭൻ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, ഡി കെ പി കേശവ മേനോൻ കാല ഭൈരവൻ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അതായത് തെറ്റായ ജോഡി എന്ന് പറയുന്നത് കെ.പി. കേശവമേനോൻ കാലഭൈരവനാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ബാക്കിയുള്ളതെല്ലാം അതായത് ഒരു കവി അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനും അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ജി കുമാരപിള്ളയുടെ അരളിപ്പൂക്കൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട്, ഡി പത്മനാഭന്റെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. എന്നാൽ കാലഭൈരവൻ എന്നത് ലഭിച്ചത് കെ.പി. കേശവ മേനോൻ അല്ല. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം, കഴിഞ്ഞ കാലം എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? കഴിഞ്ഞ കാലം, ഓപ്ഷൻ എ കെ.പി. കേശവ മേനോൻ, ബി ഡി പത്മനാഭൻ, സി ജി കുമാരപിള്ള, ഡി ഇടശ്ശേരി. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, കെ.പി. കേശവമേനോൻ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആത്മകഥ ഒരു ഒരു സാഹിത്യകാരനും അദ്ദേഹത്തിൻ്റെ ആത്മകഥയും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ആത്മകഥയ്ക്ക് ഒരാമുഖം എന്നത് നമ്മുടെ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറ്റുമെങ്കിൽ ഇനി ഒരു വീഡിയോയും കൂടി ഇടാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കാലം എന്ന ആത്മകഥ രചിച്ചതാരാണ്? ആരുടെ ആത്മകഥയാണ്? കെ.പി. കേശവ മേനോൻ. അടുത്ത ചോദ്യം, സൂചനയിൽ നിന്ന് എഴുത്തുകാരനെ കണ്ടെത്തുക. കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇത് ഏത് എഴുത്തുകാരനെ പറ്റിയുള്ളതാണ് എന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തേത് കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിൽ ജനിച്ചു. കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിൽ ജനിച്ചു. കഥകൾ എഴുതി മലയാള സാഹിത്യ രംഗത്ത് സ്ഥിര പ്രതിഷ്ഠ നേടി. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന കഥ രചിച്ചത് ഇദ്ദേഹമാണ്. ഓപ്ഷൻ എ ഡി പത്മനാഭൻ, ബി വൈക്കം മുഹമ്മദ് ബഷീർ, സി സുഭാഷ് ചന്ദ്രൻ, ഡി കെ.പി. രാമനുണ്ണി. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡി പത്മനാഭൻ. സോ ഇദ്ദേഹം ജനിച്ചവരുടെയാണ് പള്ളിക്കുന്നില്. അതുപോലെ തന്നെ ഇയാളുടെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എഴുതിയത് ഡി പത്മനാഭൻ. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കഥ കവിത ഇതൊക്കെ എഴുതിയിരിക്കുന്ന ആളുകളെ പറ്റിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചേക്കണം. കാരണം അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഇതുപോലെ ഇതുപോലെ എക്സാമിന് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം ഡി പത്മനാഭൻ. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഡി പത്മനാഭനെ പറ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഡി പത്മനാഭൻ മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്ത്. കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിൽ ജനിച്ചു. ഗൗരി, കടൽ, സാക്ഷി, മകൻ സിംഗിൻ്റെ മരണം, കാലഭൈരവൻ. നമ്മൾ നേരത്തെ കേട്ടു അല്ലേ കാലഭൈരവൻ? കാലഭൈരവൻ, നളിന, കാന്തി, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് തുടങ്ങിയവ ആണ് കഥാസമാഹാരങ്ങൾ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കി വെക്കണം. ഗൗരി, കടൽ, സാക്ഷി, മകൻ സിംഗിൻ്റെ മരണം, കാലഭൈരവൻ, നളിന, കാന്തി, പ്രകാശം പരത്തുന്ന പെൺകുട്ടി, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കഥാസമാഹാരങ്ങൾ. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം, നക്ഷത്രം എണ്ണുക എന്ന ശൈലിയുടെ ആശയം എന്താ? നമ്മൾ നേരത്തെ കുറച്ച് ശൈലി നോക്കിയെങ്കിലും ഈ ശൈലി അവിടെ നോക്കിയിട്ടില്ല. നക്ഷത്രം എണ്ണുക എന്ന ശൈലിയുടെ ആശയം. എ നക്ഷത്രങ്ങളെ എണ്ണുക. ബി നിഷ്ഫലമായ കാര്യം ചെയ്യുക. സി കളിക്കുക. ഡി വളരെ ബുദ്ധിമുട്ടുക. നമ്മൾ പഴയ സിനിമകളിലും ഒരുപാട് കൃതികളിലും ഒക്കെ ഈ ശൈലി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വളരെ ബുദ്ധിമുട്ടുക. നക്ഷത്രങ്ങളെ മൊത്തം എണ്ണുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ശൈലിയുടെ അർത്ഥം വളരെ ബുദ്ധിമുട്ടുക. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഓരോ കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നക്ഷത്രം എണ്ണുക, വളരെ ബുദ്ധിമുട്ടുക. അതായത് ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കുറച്ച് വേർഡ്സ് വന്നിട്ടുണ്ട്, അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ബാക്കിയെല്ലാം ഏതെങ്കിലും ഒരു
രീതിയിൽ റിലേറ്റഡ് ആയിരിക്കും. ഒരെണ്ണം മാത്രം അതുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. ഓപ്ഷൻ എ ധര, ബി ധരിത്രി, സി രജനി, ഡി ഊഴി. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രജനി, രജനിയാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. ധര, ധരിത്രി, ഊഴി ഇവരൊക്കെ ബന്ധമുള്ള വാക്കുകളാണ്. എന്നാൽ രജനി എന്ന് പറയുന്നത് അതുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വാക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ശരിയായിട്ട് എടുക്കാം. ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവിയെ താഴെ കൊടുത്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവിയെ താഴെ കൊടുത്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 6 പേർക്കാണ് ഇതുവരെ. നമ്മുടെ മലയാള സാഹിത്യകാർക്ക് ആ 6 പേരെ പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. കാര്യം ഉറപ്പാണ്, ഒരു ചോദ്യം എന്തായാലും അവരെ റിലേറ്റ് ചെയ്ത എക്സാമിന് വന്നിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. എം ഡി വാസുദേവൻ നായർ, ജി ശങ്കരക്കുറുപ്പ്, എം മുകുന്ദൻ, തകഴി ശിവശങ്കര പിള്ള. ഇപ്പോൾ ഒരുപാട് കുറച്ച് പേരെങ്കിലും ഒന്ന് കൺഫ്യൂസ്ഡ് ആയി കാണും അല്ലേ. കാര്യം എം ജി വാസുദേവൻ നായർ, ജി ശങ്കരക്കുറുപ്പ്, തകഴി ഇവർക്ക് 3 പേർക്കും എന്താ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എം മുകുന്ദനെ ലഭിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഇതിലും ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, അങ്ങനെയൊന്നുമല്ല സംഭവം. ഇവിടെ ചോദ്യം ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ജ്ഞാനപീഠം ലഭിച്ച കവി എന്ന് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പാണ് ശരിയായിട്ടുള്ള ഉത്തരം. എം ജിക്കും തകഴിക്കും ഒക്കെ എന്താ പറയുക, ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ കവികളല്ല. ഓക്കെ, അതാണ് ഈ ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ജി ശങ്കരക്കുറുപ്പാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. ബിലാത്തി വിശേഷം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ നോവൽ, ബി ചെറുകഥ, സി യാത്രാ വിവരണം, ഡി ആത്മകഥ. ഓക്കെ, ഏത് കൃതിയാണ് ബിലാത്തി വിശേഷം? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, യാത്രാ വിവരണം. ഓക്കെ, ബിലാത്തി വിശേഷം ഒരു യാത്രാ വിവരണമാണ്. അടുത്തത് നമ്മുടെ 10-ാമത്തെ ചോദ്യം. ഈ ഒരു ചോദ്യം നോക്കൂ. താഴെ കൊടുത്തവയിൽ ശരിയായി എഴുതിയ പദം ഏതാണ്? ഓപ്ഷൻ എ തീപ്പട്ടി കമ്പനി, ബി വർണ്ണക്കടലാസ്, സി ഗോതമ്പ് പൊടി, ഡി തേനീച്ചക്കൂട്. അപ്പോൾ ഇവിടെ ഏതോ ഒരെണ്ണം മാത്രം ശരി, ബാക്കി 3 തെറ്റാണ്. ഇവിടെ തീപ്പട്ടി കമ്പനി അത് നോക്കാം. തീപ്പട്ടി കമ്പനിയിൽ ഇവിടെ കായല്ല, നമുക്ക് ഇക്കയാണ് ആവശ്യം. സോ അത് തെറ്റാണ്. ഓക്കെ, ശരിയല്ല, തെറ്റായിട്ട് എഴുതിയേക്കുവാണ്. വർണ്ണക്കടലാസ് അതുപോലെയാണ്, കായല്ല, നമുക്ക് ഇക്കായിരുന്നു ആവശ്യം. സോ അതും തെറ്റാണ്. അടുത്തത് ഗോതമ്പ് പൊടി, കുഴപ്പമില്ലല്ലേ. ഇനി തേനീച്ചക്കൂട്, തേനീച്ചക്കൂടും എഴുതുമ്പോൾ നമുക്ക് ഇക്ക വേണമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഗോതമ്പ് പൊടി. ബാക്കി 3 തെറ്റാണ്. ഓക്കെ, ഇനി KP കേശവമേനോൻ എന്ന സാഹിത്യകാരനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൂടി നോക്കാം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഇവിടെ സൈഡ് നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര സേനാനി, മാതൃഭൂമി പത്രാധിപർ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഇനി പ്രധാന കൃതികൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചു. രാഷ്ട്രപിതാവ്, യേശുദേവൻ, ജവഹർലാൽ നെഹ്റു, നവഭാരത ശില്പികൾ, ഇതൊക്കെ അദ്ദേഹം എഴുതിയ ജീവചരിത്രങ്ങളാണ്. ബിലാത്തി വിശേഷം, ബന്ധനത്തിൽ നിന്ന്, ഇതൊക്കെ യാത്രാ വിവരണങ്ങൾ. കഴിഞ്ഞ കാലം അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ജീവിത ചിന്തകൾ, നാം മുന്നോട്ട്, സായാഹ്ന ചിന്തകൾ, ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരങ്ങൾ. ഒക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ, കഴിഞ്ഞ കാലം, ബിലാത്തി വിശേഷം, ബന്ധനത്തിൽ നിന്ന്, യാത്രാ വിവരണങ്ങളാണ്. എല്ലാം ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ.